ഹലോ എവരി വൺ, ഐ വിഫ് ജെനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നേരിട്ട് വീട്ടിലേക്ക് പോവാം. നമ്മുടെ പീരീഡ്സിന് പ്രധാനമായിട്ടും രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ആദ്യത്തെ ഫോളിക്കുലർ ഫേസും രണ്ടാമത്തെ ലൂട്രൽ ഫേസും. ഇതിൽ ഓരോ ദിവസം നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു പ്രവൃത്തിയും ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഇപ്പം നമ്മൾ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ടെമ്പറേച്ചറിൽ ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ എഴുന്നേറ്റ് ഉടനെ നോക്കുന്ന ടെമ്പറേച്ചറാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന് രണ്ട് ഫേസസ് ആണുള്ളത്. ആദ്യത്തെ ഫോളിക്കുലർ ഫേസും രണ്ടാമത്തെ ലൂട്രൽ ഫേസും. ഫോളിക്കുലർ ഫേസിൽ നമുക്ക് പീരീഡ്സ് ആയിരിക്കുന്ന പീരീഡ്സിന്റെ ഡേ തൊട്ട് ഓവുലേഷൻ വരെയുള്ള ടൈമാണ് ഫോളിക്കുലർ ഫേസ് എന്ന് പറയുന്നത്. ആ ഫേസിൽ നമുക്ക് ഈസ്ട്രജന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ പൊതുവെ താഴെ ഇരിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഓവുലേഷനോട് അടുക്കുമ്പോഴത്തേക്കും നമ്മുടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓവുലേഷൻ എടുക്കുമ്പോൾ നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ അല്പം ഉയർന്നിരിക്കും. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞ് സാധാരണഗതിയിൽ ഒരു 6 മുതൽ 12 ദിവസത്തിനുള്ളിലാണ് ഇംപ്ലാന്റേഷൻ എടുക്കുക. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞ് ഈ 6 മുതൽ 12 വരെ ദിവസങ്ങളിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുക. അപ്പോൾ ഒരു ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇംപ്ലാന്റേഷൻ ഡിപ്പ് ഉണ്ടാവും. ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന ബോഡി ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഒരു കുറവിനെയാണ് ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്ന് പറയുന്നത്. അതായത് 6 മുതൽ ഓപ്പറേഷൻ കഴിഞ്ഞുള്ള ഓരോ ദിവസവും നിങ്ങൾ ബേസ് ബോഡി ടെമ്പറേച്ചർ ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിക്കുക. അപ്പോൾ ടെമ്പറേച്ചർ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തെർമോമീറ്റർ എടുത്ത് വെച്ചിട്ട് നമ്മൾ ടെമ്പറേച്ചർ നോക്കുക. അപ്പോൾ ഈ 6 മുതൽ 12 ദിവസം, ആവറേജ് പറയുകയാണെങ്കിൽ 8 മുതൽ 10 ദിവസം, 8, 9, 10 ദിവസങ്ങളിലാണ് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് പറയാൻ നിങ്ങൾ ലാർജ് സ്കെയിലാണെന്ന് വിചാരിക്കരുത്. മാക്സിമം ഒരു 1 ഡിഗ്രി വരെ വേരിയേഷൻ ഉണ്ടാവുള്ളൂ. അറ്റ്ലീസ്റ്റ് 0.3 വേരിയേഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നോർമലി 98 ഉള്ള ആൾക്കാണെങ്കിൽ ചിലപ്പോൾ 97.7, 97.6 അങ്ങനെ 1 ഡിഗ്രി വരെ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വേരിയേഷൻ, ഒരു ഡിപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടന്നു എന്ന് നിങ്ങൾക്ക് ഒരു അനുമാനിക്കാവുന്നതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബേസിൽ ബോഡി ടെമ്പറേച്ചർ നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ബെഡിൽ കിടന്നിട്ട് തന്നെ നോക്കുന്നതിന് നല്ലത് എഴുന്നേറ്റ് പോയി ഫ്രഷ് ആയ ശേഷം അപ്പോൾ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് വന്നതിന് ശേഷം നോക്കുവാണെങ്കിൽ, അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചറിൽ ഒരു കുറവ് അനുഭവപ്പെടാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ പല രീതിയിലും നമ്മുടെ ടെമ്പറേച്ചർ കൊണ്ട് വ്യത്യാസം വരാം. പിന്നെ ഹോർമോണൽ ചേഞ്ച് കൊണ്ടും നമ്മുടെ ബേസൽ ബോഡിയിൽ വ്യത്യാസം വരാം. അപ്പോൾ ബെഡിൽ കിടന്നിട്ട് തന്നെ ടെമ്പറേച്ചർ നോക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ നടന്നുവെന്ന് അനുമാനിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ മറ്റ് ലക്ഷണങ്ങൾ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആണെന്ന് അനുമാനിക്കാവുന്നതാണ്. ഇതാണ് ഒന്ന് പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇതാണ് പറഞ്ഞത്. അപ്പോൾ